ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ സ്റ്റുഡിയോ ഓൺലൈൻ. കുറച്ച് നാളായി നമ്മുടെ വീഡിയോസ് ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. മീൻസ് ആക്ച്വലി ഞാനൊരു ട്രിപ്പ്, ചെറിയൊരു ട്രിപ്പ് പോയി. അതുപോലെ തന്നെ അതിനുശേഷം കുറച്ച് നാൾ ഫിസിക്കലി അത്ര ഫിറ്റല്ലായിരുന്നു. അതുകൊണ്ട് ഒരു എനിക്ക് തോന്നുന്നൊരു ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് ക്രിട്ടിക് റിവ്യൂവിൽ തന്നെ തുടങ്ങാം വീണ്ടും. തുടർന്നും കുറച്ച് നാൾ അപ്ലോഡ്സ് കുറവായിരിക്കും. ആക്ച്വലി ഞാൻ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പയ്യെ ഷിഫ്റ്റ് ആകാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പുതിയൊരു ട്രാവൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ചാനൽ ഓപ്പൺ ചെയ്തു. പക്ഷേ അധികം വീഡിയോസ് ഒന്നും വരെ ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും, വീഡിയോയ്ക്ക് ശേഷം ഉണ്ടായിരിക്കും. അതുപോലെ രണ്ടാമതൊരു വീഡിയോ ഉടൻ തന്നെ ആ ചാനലിൽ വരുന്നതായിരിക്കും. ചാനലിൻ്റെ പേര് സംസാരം. അപ്പോൾ എല്ലാവരും ആ ചാനൽ ചെക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ട്രാവൽ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്രിട്ടിക് റിവ്യൂവിലേക്ക് കടക്കാം. ഓക്കെ, ആക്ച്വലി ഇപ്രാവശ്യത്തെ ക്രിട്ടിക് റിവ്യൂവിൽ നമ്മൾ എല്ലാ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കാരണം ഒട്ടനവധി ചിത്രങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ എന്തെങ്കിലും നമുക്ക് ഉള്ളതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ, മീൻസ് റിജക്റ്റ് ചെയ്ത ചിത്രങ്ങളെല്ലാം മോശമായതുകൊണ്ടല്ല, ചില ചിത്രങ്ങളിൽ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു നിങ്ങൾ ഫോട്ടോയുടെ പേര് നിങ്ങളുടെ പേര് തന്നെ ആക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ മീൻസ് നമ്മൾ ഒരു വീഡിയോയിലല്ല, ഒന്ന് രണ്ട് മൂന്ന് വീഡിയോകളിൽ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത ചിത്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സെൽഫി ടൈപ്പ് ചിത്രങ്ങളും നമ്മൾ സ്ഥിരമായി കാണാറുള്ള, നമുക്കതിൽ പ്രത്യേകിച്ച് റിവ്യൂ ഒന്നും പറയാനില്ലാത്ത ചിത്രങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. ചില ചിത്രങ്ങൾ നമുക്ക് കൂടുതലും എന്തെങ്കിലും ക്രിട്ടിക് പറയാനുള്ള ചിത്രങ്ങളാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ക്രിട്ടിക് റിവ്യൂയിൽ ഒരു മിനിമം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ചിത്രങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ പേര് നിങ്ങളുടെ പേര് തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും ആദ്യത്തെ ചിത്രത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യത്തെ ചിത്രം അനീഷ് സി ആർ എടുത്ത ചിത്രമാണ്. ഇതൊരു മൊബൈലെടുത്ത ചിത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഒരു മോട്ടറോള XT 1068 എന്ന് പറയുന്ന മോഡലിൽ എടുത്ത ചിത്രമാണ്. ഇതുപോലുള്ള പല ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങളും നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ റിജക്റ്റ് ചെയ്തു. ഇത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം, ഒരു ഒന്നാമത് മൊബൈലിലെടുത്തൊരു ചിത്രമാണ്. നമ്മൾ എനിക്ക് കിട്ടിയിരിക്കുന്ന DSLRലെടുത്ത പല ചിത്രങ്ങളെക്കാട്ടും നല്ല ഒരു പിക്ചറായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തു. അതുപോലെ തന്നെ കളർ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ തോതിൽ എഡിറ്റിങ്ങും അനീഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തണം എന്നെനിക്ക് തോന്നിയത് വൈറ്റ് ബാലൻസിൽ മാത്രമാണ്. അതായത് നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് ഏരിയയിലും ഒരു ബ്ലൂയിഷ് കളറ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അനീഷ് എനിക്ക് തോന്നുന്നു ആ എഡിറ്റ് ചെയ്ത് സ്കൈ നീല കളർ ആക്കിയപ്പോഴത്തേക്കിനും ലാൻഡ്സ്കേപ്പിലെയും അത് ചെറിയ തോതിൽ അഫക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ചെറിയ തായ് ഓറഞ്ച് സൈഡിലേക്ക് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്താൽ ലാൻഡ്സ്കേപ്പ് കുറച്ചും കൂടെ ബ്ലൂയിഷ് കളറ് കുറയും. ഓക്കെ, അപ്പം ഇത്രയും മാത്രമേ ചിത്രത്തിലൊരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് പറയാനുള്ളൂ. നല്ല മീൻസ് അധികം കണ്ടൻ്റ് ഉള്ള ഒരു ചിത്രമാണെങ്കിൽ കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ചിത്രങ്ങളാണ്. പക്ഷേ ഇതിൽ കണ്ടൻറ്റ് കൂടുതലാണെങ്കിലും അധികം ഒരു ക്ലട്ടർ നമുക്ക് അധികം ക്ലട്ടേർഡായിട്ട് തോന്നുന്നില്ല ചിത്രം. മീൻസ് ഇതിൽ കണ്ടൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എലമെൻസ് ഒന്നും തന്നെ ചിത്രത്തിലില്ല. പിന്നെ നമ്മുടെ അപ്പോൾ എന്തായാലും അനീഷിൻ്റെ ചിത്രം കൊള്ളാം. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോവാം. ഈ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് നൗഫാൽ ഡപ്പു ആണ്. ഈ ചിത്രം മെയിനായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ഈ ക്രിട്ടിക് റിവ്യൂവിൽ അയച്ചു തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ നന്നായ രീതിയിൽ കമ്പോസ് ചെയ്തിട്ടുള്ളതും അതുപോലെ എല്ലാത്തിലും ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിലെ കളർ ഗ്രേഡിങ് ആണ്. അതായത്
അധികം കളേഴ്സ് ഇല്ലാതെ തന്നെ ഒന്നോ രണ്ടോ കളറുകൾ മാത്രമേ ഈ ചിത്രത്തിലുള്ളൂ. പിന്നെ നമുക്ക് ഈ ചിത്രത്തിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ചിത്രത്തിൽ വിഗ്നെറ്റിംഗ് കൂടുതലാണ് ഈ സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ വിഗ്നെറ്റിംഗ് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. പല ചിത്രങ്ങളിൽ നമ്മൾ വിഗ്നെറ്റിംഗ് മനഃപൂർവ്വം വരുത്താറുണ്ട്, പക്ഷേ ഈ ചിത്രത്തിൽ വിഗ്നെറ്റിംഗ് മനഃപൂർവ്വം വരുത്തേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമ്മുടെ സബ്ജക്റ്റ് ഓൾമോസ്റ്റ് ഒരു സൈഡിലായിട്ടാണ്. അപ്പോൾ വിഗ്നെറ്റിംഗ് ഇല്ലാതിരുന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലൈറ്റ് റൂമിൽ ഒരു പരിധിവരെ നമുക്ക് വിഗ്നെറ്റിംഗ് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, എഫ് എക്സിൽ പോസ്റ്റ് ക്രോപ്പ് വിഗ്നെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ഓക്കെ, നമുക്ക് അധികം ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നില്ല, എങ്കിലും ചെറിയ തോതിൽ വിഗ്നെറ്റിംഗ് കറക്റ്റ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ ചിത്രം ഷാർപ്പൻ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, ലൈറ്റ് റൂമിൽ ആക്ച്വലി ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പും നമ്മൾ കമ്പയർ ചെയ്താൽ ഷാർപ്പൻ ചെയ്യാൻ ഫോട്ടോഷോപ്പ് തന്നെയാണ് നല്ലത്. ലൈറ്റ് റൂമിൽ ഷാർപ്പൻ ചെയ്യുന്ന രീതി ഇതാണ്. ഡീറ്റെയിൽ എന്ന് പറയുന്ന പാനലിൽ പോവുക, ഡീറ്റെയിൽ പാനലിൽ ഷാർപ്പനിങ് എന്ന് പറയുന്ന സ്ലൈഡറിൽ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുക. അതുപോലെ നമുക്ക് ഒരു എല്ലാ ഭാഗത്തും ഷാർപ്പൺ ചെയ്യേണ്ട, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഷാർപ്പൺ ചെയ്താൽ മതിയെങ്കിൽ ഓൾട്ട് കീ പ്രസ് ചെയ്ത് മാസ്കിംഗ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടും. ഈ വ്യൂവിൽ വൈറ്റ് കളറായിട്ട് കാണുന്ന ഏരിയ മാത്രമേ ഷാർപ്പൺ ചെയ്യപ്പെടുകയുള്ളൂ, ബാക്കിയുള്ള ഏരിയ മാസ്ക് ചെയ്ത് ഷാർപ്പൺ ആകാതെ കീപ്പ് ചെയ്യുന്നുണ്ട് ലൈറ്റ് റൂം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വൈറ്റ് ഏരിയ മാത്രം ഷാർപ്പൻഡാവും, അതായത് എഡ്ജസ് മാത്രം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലൈറ്റ് റൂമിൽ ഷാർപ്പനിങ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ആഴ്ച അയച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പിക്ചേഴ്സാണ്. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഇത് ഷിയാസ് അലി അയച്ചു തന്ന ചിത്രമാണ്. ആക്ച്വലി ഷിയാസ് ഒന്ന് രണ്ട് പ്രാവശ്യം ചിത്രങ്ങൾ അയച്ചിട്ട് ഉൾപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം ഷിയാസിൻ്റെ ചിത്രം മിസ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഷിയാസ് ഒന്ന് രണ്ട് പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തിരുന്നുകൊണ്ട് ഞാൻ ഓർത്ത് ഷിയാസിൻ്റെ ചിത്രം കണ്ടുപിടിച്ചു എന്ന് തന്നെ പറയാം. ഇപ്രാവശ്യം മിസ്സാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഓക്കെ, ഷിയാസ് മുൻപയച്ച ചിത്രങ്ങൾ ഞാൻ കണ്ടിരുന്നു, അവയെല്ലാം നല്ല ചിത്രങ്ങളാണ്, അത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കാഞ്ഞതിൽ ഖേദിക്കുന്നു. അപ്പോൾ ഇത് റിവേഴ്സ് റിംഗ് യൂസ് ചെയ്ത് എടുത്ത ഒരു മാക്രോ ഷോട്ടാണ് ഷിയാസ്. ഈ ചിത്രം നന്നായിട്ടുണ്ട്. അതുപോലെ മാക്രോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയല്ല ഞാൻ, കാരണം ഞാൻ മാക്രോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടില്ല. സ്വന്തമായ രീതിയിൽ എക്സ്പെരിമെൻ്റൽ രീതിയിൽ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രൊഫഷണൽ രീതിയിൽ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ചിത്രങ്ങൾ. അപ്പോൾ മാക്രോ ഫോട്ടോഗ്രാഫി ഷിയാസ് അയച്ചു തന്ന ചിത്രത്തിൽ നമുക്ക് നല്ല രീതിയിൽ കമ്പോസ് ചെയ്ത അതുപോലെ ലിമിറ്റഡ് കളേഴ്സ് യൂസ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ചിത്രം, കൂടുതലും ഒരു ഓറഞ്ചിൻ്റെയും ബ്ലാക്കിൻ്റെയും ഷെയ്ഡ്സാണ് ചിത്രത്തിൽ. അതുപോലെ തന്നെ റിവേഴ്സ് റിംഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കസ് മിസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മളൊരു മാക്രോ ലെൻസ് വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടും വളരെ പ്രയാസമാണ് റിവേഴ്സ് റിംഗ് യൂസ് ചെയ്ത് മാക്രോ ഫോട്ടോസ് എടുക്കാൻ. അപ്പോൾ ഈ ഫോട്ടോ എടുത്ത ഷിയാസിന് എൻ്റെ അഭിനന്ദനങ്ങൾ. മാക്സിമം ഫോക്കസ് കീപ്പ് ചെയ്യാനുള്ള ശ്രമം ഷിയാസ് നടത്തുന്നുണ്ട്. ചിലപ്പോൾ ഒന്നിലധികം അറ്റംപ്റ്റ്സിൽ ആയിരിക്കാം ഇങ്ങനൊരു നല്ല ചിത്രം എടുക്കാൻ ഷിയാസിന് സാധിച്ചത്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ക്രിറ്റിക് റിവ്യൂവിൽ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഷിയാസിൻ്റെ ഫോട്ടോകൾ നമ്മൾ മുൻപുള്ള ക്രിറ്റിക് റിവ്യൂവിൽ അയച്ചിരുന്ന പല ആളുകളുടെ ഫോട്ടോകളെക്കാട്ടും നല്ലതാണെന്ന് തന്നെ പറയാം. ഇനി അടുത്ത ചിത്രം, ഈ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് പ്രജീത്താണ്. അതുപോലെ പ്രജീത്ത് ഒരു പുതിയതായി ഫോട്ടോഗ്രാഫിയിലേക്ക് വന്ന ആളാണെന്നാണ് മെയിലിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രജീത്ത് അയച്ചിരുന്ന ചിത്രം കൊള്ളാം, അതായത് ഇങ്ങനൊരു പറക്കുന്ന പക്ഷിയുടെ ചിത്രം എടുക്കുന്നത്. അത് പ്രജീത്തിൻ്റെ ക്യാമറ നിക്കോൺ D5200 ആണ്. അപ്പോൾ 70-300mm ലെൻസ് യൂസ് ചെയ്തെടുത്ത ചിത്രം, F4 അപ്പർച്ചറിൽ എടുത്തിരിക്കുന്ന ചിത്രമാണ്. അപ്പോൾ എന്തായാലും ഷിയാസ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളൊരു ചിത്രം നമുക്ക് എന്തായാലും ഒറ്റ ഷോട്ടിൽ കിട്ടത്തില്ല. പല പ്രാവശ്യം ട്രൈ ചെയ്ത് മീൻസ് ഷാർപ്പായിട്ട് തന്നെ എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് കുറച്ചും കൂടെ ഒരു
പോസ്റ്റ് പ്രോസസ്സിങ് ചെയ്തിരുന്നെങ്കിൽ ചിത്രം കുറച്ചും കൂടെ മനോഹരമാകുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമുക്ക് വെള്ളത്തിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എത്രത്തോളം ലൈറ്റ് റൂമിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതൊരു റോ ഫയൽ അല്ലാത്തത് കൊണ്ടും എഡിറ്റിങ്ങിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അധികം എന്തായാലും മാറ്റങ്ങൾ വരുത്തുന്നില്ല ഈ ചിത്രത്തിൽ. പിന്നെ നമുക്ക് വേറൊരു രീതിയിൽ ഒരു ബ്ലൂയിഷ് കളർ വെള്ളത്തിന് വരുത്താൻ ഉള്ള ഒരു മാർഗം ബ്രഷ് യൂസ് ചെയ്യുകയാണ്. ബ്രഷ് യൂസ് ചെയ്ത് എഫക്ട്സ് പാനലിൽ കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രഷിൻ്റെ കളർ ഒരു ബ്ലൂയിഷ് കളറാക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ബ്ലൂയിഷ് കളറാക്കിയിട്ട് ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. റോ ഫയൽ ആണെങ്കിൽ കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ ഇനി കളർ വേണമെങ്കിൽ നമുക്ക് ചെറിയ തോതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ പെയിൻറ് ചെയ്ത ഏരിയ മീൻസ് നമ്മുടെ ഈ സബ്ജക്റ്റിൽ ആ കളർ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഇവിടെ ഷോ സെലക്റ്റഡ് മാസ്ക് ഓവർലേ എന്ന് പറയുന്ന ബട്ടൺ ടിക്ക് ചെയ്താൽ കാണാം. ചെറിയ തോതിൽ നമ്മുടെ സബ്ജക്റ്റിനെ ആ ബ്ലൂയിഷ് കളർ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിം ബ്രഷ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഓൾട്ട് കീയിൽ പ്രസ് ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ ഓവർലാപ്പ് ചെയ്തത് ആ ഏരിയയിൽ ബ്രഷ് ചെയ്താൽ നമ്മളവിടെ അധികമായി വന്ന കളർ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഐ മീൻസ് അത് ഓൾട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡിലീറ്റ് ബ്രഷ് ഡിലീറ്റ് ചെയ്യുന്നൊരു ബ്രഷായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമതൊരു ബ്രഷ് യൂസ് ചെയ്ത് ഈ വിങ്സിലും അതുപോലെ തന്നെ പക്ഷിയുടെ അടിഭാഗത്തും കുറച്ച് ഓറഞ്ച് കളർ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചിത്രവും രണ്ടാമത്തെ ചിത്രവും പോസ്റ്റ് പ്രോസസ്സിങ്ങിന് ശേഷം ഇങ്ങനെ ഒരു മാറ്റം നമുക്ക് വരുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോസ് ചെറിയ തോതിലെങ്കിലും പോസ്റ്റ് പ്രോസസ്സിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അടുത്ത ചിത്രം ആകാശ് സാഗർ അയച്ചിരുന്ന ചിത്രമാണ്. ഇതിന് താഴെ ഒരു ഡോർക്കസ് ഫോട്ടോഗ്രാഫി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആകാശിൻ്റെ ട്രേഡ് മാർക്കായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിത്രം എന്തായാലും വളരെ പ്രൊഫഷണലായിട്ട് എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. ഓക്കെ, ഇടയ്ക്ക് നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഈ ചിത്രം ഒരു പ്രോഡക്റ്റ് ഷോട്ടിന് ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തായിട്ടൊരു ഫ്ലാഷ് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്റ്റേണൽ ഫ്ലാഷ്, അല്ലെങ്കിൽ മുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്നും സീലിങ്ങിൽ ഫ്ലാഷ് കൊടുത്ത് റിഫ്ലക്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ഷോട്ടാണ്. വളരെ നല്ല ഒരു ചിത്രമാണ്. നമുക്കിതിൽ മിസ്റ്റേക്സ് ഒന്നും തന്നെ പറയാനില്ല. ഓക്കെ, അപ്പോൾ ചിത്രം അയച്ചിരുന്ന ആകാശ് സാഗറിന് നന്ദി. ഇനി അടുത്ത ചിത്രം ഈ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് ജിൻഡോയാണ്. അപ്പോൾ ജിൻഡോയുടെ ചിത്രത്തിൽ ഞാൻ ഒറ്റയൊരു കാര്യമേ പറയാനുള്ളൂ. അതായത് ചിത്രം നല്ല ഒരു ചിത്രമാണ്, പക്ഷേ നല്ല രീതിയിലൊന്ന് പോസ്റ്റ് പ്രോസസ്സിങ് ചെയ്താൽ, എഡിറ്റിംഗ് ചെയ്താൽ കുറച്ചും കൂടെ മനോഹരമാക്കാൻ സാധിക്കുന്ന ചിത്രം. പക്ഷേ എനിക്ക് പോർട്രേറ്റ് ഫോട്ടോസ് കുറച്ചും കൂടെ ലൈറ്റ് റൂമിൽ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയതിന് ശേഷം
ഞാൻ കൂടുതലും കിഡ്സ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന മീൻസ് ഇപ്പോഴും കിഡ്സ് ഫോട്ടോഗ്രാഫിയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ കിഡ്സ് ഫോട്ടോഗ്രാഫി എനിക്ക് തോന്നുന്നു കൂടുതലും ബേസിക് അഡ്ജസ്റ്റ്മെൻറ്സ് ലൈറ്റ് റൂമിൽ വരുത്തിയതിന് ശേഷം ഫോട്ടോഷോപ്പിൽ സ്കിൻ റീടച്ചിങ് ഷാർപ്പനിങ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അതിനൊരു എക്സാമ്പിളായിട്ട് ഓക്കെ, നമുക്ക് ലൈറ്റ് റൂമിൽ ഇങ്ങനെയൊരു മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല, മീൻസ് പ്രത്യേകിച്ച് സ്കിന്ന് അതുപോലെ കളർ ഫേഡിങ്. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതെ, അപ്പം ജിൻഡോയുടെ ചിത്രം വളരെ നല്ല ചിത്രമാണ്. ചെറിയ തോതിൽ സ്കിൻ റീടച്ചിങ് ചെയ്യുക, അതുപോലെ ഡോട്ട് ജാങ് ബേൺ ചെയ്ത് കുറച്ചും കൂടെ ചിത്രം ഒരു 3D നമുക്ക് സാധിക്കും. വേറൊന്നും തന്നെ ഈ ചിത്രത്തിൽ നമുക്ക് മോശമായി പറയാനില്ല, ജസ്റ്റ് പോസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു കുറവ് മാത്രമേ ഈ ചിത്രത്തിലുള്ളൂ. നമുക്കിനി അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഓക്കെ, ഈ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് ഓക്കെ ആളുടെ പേരില്ല. ഇതുപോലുള്ള ചിത്രങ്ങൾ ഞാൻ ഭൂരിഭാഗം ഒഴിവാക്കിയിരുന്നു, പക്ഷേ ഇതൊരു നല്ല ചിത്രമായതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. അത് ഈ സ്പോട്ടിൽ തിരുവനന്തപുരത്ത് ഒരു സ്റ്റേജ് പെർഫോമൻസ് നടന്ന സ്ഥലത്ത് എടുത്ത ചിത്രമാണ്. അപ്പോൾ കനോൺ 70D ക്യാമറയിലെടുത്ത ക്യാമറയാണ്. അപ്പോൾ ഈ 70D ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമുക്കൊരു ഫുൾ ഫ്രെയിം ക്യാമറ അല്ലെങ്കിൽ പോലും നല്ല ചിത്രങ്ങൾ എടുക്കാൻ കഴിവുണ്ടെങ്കിൽ നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ചിത്രം ഉപകാരപ്പെടും. വളരെ നല്ലൊരു ചിത്രം തന്നെ, വളരെ പ്രൊഫഷണലായ രീതിയിൽ എടുത്തിരിക്കുന്നു, ലൈറ്റ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ കുറഞ്ഞ ISOയിലായിരിക്കണം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ISO 640 ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫ്ലാഷ് ഇല്ലാതെ. അപ്പോൾ 55-250 mm ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, F5 അപ്പർച്ചറിലെടുത്തിരിക്കുന്നു. അതുപോലെ യൂസ് ചെയ്തിരിക്കുന്ന ഫോക്കൽ ലെങ്ത് 79, അതായത് ഓൾമോസ്റ്റ് 80 mm ഫോക്കൽ ലെങ്ത്തിൽ എടുത്തിരിക്കുന്നു. നല്ല ചിത്രം, തെറ്റായിട്ട് ഒന്നും തന്നെ പറയാനില്ലാത്ത നല്ലൊരു ചിത്രം. അപ്പോൾ ജസ്റ്റ് എല്ലാവരെയും ഒന്ന് കാണിക്കാം, നമുക്കൊരു ഫുൾ ഫ്രെയിം വില കൂടിയ, ഭയങ്കര വില കൂടിയ ക്യാമറയുടെ ആവശ്യമില്ല. നല്ല രീതിയിൽ ടെക്നിക്ക് നല്ലതാണെങ്കിൽ നല്ല ചിത്രങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ ചിത്രം. ഓക്കെ, പിന്നീട് നമുക്കുള്ള ചിത്രം മുഹമ്മദ് അയച്ചിരിക്കുന്ന ചിത്രമാണ്. ഇതൊരു മൊബൈൽ ക്യാമറയിലെടുത്ത ചിത്രമാണ്, സാംസങ് ഫോണിലാണ്. അതുപോലെ ISO മീൻസ് എനിക്ക് തോന്നുന്നു മുഹമ്മദ് മാനുവലി ISO സെറ്റ് ചെയ്തെടുത്ത ചിത്രമാണ്. ISO 50 ചിത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അധികം ഗ്രെയിൻസ് മുതലായ കാര്യങ്ങൾ ഈ ചിത്രത്തിൽ ഇല്ലാത്തത്. DSLR ക്യാമറയിൽ അയച്ചു തന്നിരിക്കുന്ന മീൻസ് നമ്മൾ റിജക്റ്റ് ചെയ്ത പല ചിത്രങ്ങളെക്കാട്ടും നല്ല ചിത്രമാണ്, അതുകൊണ്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത്. നല്ല രീതിയിൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, മീൻസ് ഒരു ചെറിയ ഒരു സ്റ്റോറി നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും കിട്ടും. അതുപോലെ ടൈമിംഗ് നല്ല കറക്റ്റ് ടൈമിങ്ങിൽ എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. നമുക്ക് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിലെ കൂട്ടത്തിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ചിത്രം അയച്ചു തന്ന മുഹമ്മദിന് നന്ദി, മൊബൈലിലും നല്ല ചിത്രങ്ങൾ എടുക്കാം എന്നുള്ളതിന് ഒരു തെളിവാണ് ഈ ചിത്രം. ഈ ചിത്രവും ആദ്യം സ്റ്റേജ് പ്രോഗ്രാം അയച്ചു തന്ന വ്യക്തി, അദ്ദേഹം പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ചിത്രവും നന്നായിട്ടുണ്ട്, സെയിം വ്യക്തിയുടെ തന്നെ ചിത്രമാണ്. അപ്പോൾ നിങ്ങൾ പേര് നിങ്ങളുടെ ഫയൽ നെയിം നിങ്ങളുടെ പേരായിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചിത്രവും കൊള്ളാം. പിന്നെ ഇതിൽ ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പീകോക്കിൻ്റെ ഫേസിൽ ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ കൊണ്ടുവരാനായിട്ട് ആ ഒരു ഭാഗത്ത് ചെറിയൊരു റേഡിയൽ ഫിൽട്ടർ യൂസ് ചെയ്താൽ നന്നായിരിക്കും.
ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു റേഡിയൽ ഫിൽട്ടർ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു റിവേഴ്സ് ഫിൽട്ടർ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് ചിത്രത്തിലേക്ക് വ്യൂവേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കും, അതായത് ഈ മയിലിൻ്റെ ഫേസിലേക്ക്. അപ്പോൾ ചെറിയൊരു മാറ്റം മാത്രം വരുന്നു, അല്ലാതെ ഈ ചിത്രം വളരെ നല്ല ഒരു ചിത്രം തന്നെയാണ്. അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഓക്കെ, ആക്ച്വലി നമുക്ക് രണ്ട് മുഹമ്മദ്മാരുടെ ചിത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നതും നിക്കോൺ D3300 എൻട്രി ലെവൽ DSLR ക്യാമറയിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ സാധാരണ നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ പൂക്കളുടെ അതുപോലുള്ള ചിത്രങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, പക്ഷേ ക്രിയേറ്റീവായ രീതിയിൽ എടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്തായാലും നമ്മുടെ ക്രിട്ടിക് റിവ്യൂയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ മിസ്റ്റേക്സ് ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും നല്ല രീതിയിൽ പൂക്കളുടെയും പറവകളുടെയും ചിത്രം എടുക്കാനുള്ള ഒരു ഉദാഹരണമായി കാണിക്കാൻ ആണ് ഈ ചിത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കളർ റേഷ്യോസ് നല്ല കളർ റേഷ്യോസാണ്, മീൻസ് നമുക്ക് സബ്ജക്റ്റിൽ നിന്ന് ഒരിക്കലും നമ്മൾ മാറിപ്പോകുന്നില്ല. പിന്നെ ചെറിയ ഒരു ഫോക്കസിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ചിത്രത്തിൽ, ഫോക്കസ് കറക്റ്റായിട്ടില്ല, എങ്കിലും വളരെ നല്ലൊരു ചിത്രം. ചിത്രം അയച്ചു തന്ന മുഹമ്മദിന് അഭിനന്ദനങ്ങൾ. അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. ഈ ചിത്രവും മുഹമ്മദ് അയച്ചു തന്നിരിക്കുന്ന ചിത്രമാണ്, സെയിം ആൾ തന്നെയാണോ എന്നെനിക്കറിയില്ല, രണ്ട് മുഹമ്മദ്മാരാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് നല്ലൊരു ചിത്രമാണ്, പാനിങ് ചെയ്ത് എങ്ങനെ ഫോട്ടോ എടുക്കാം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ചിത്രം. അപ്പോൾ പാനിങ് എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള ഒരു സംഗതിയല്ല, അതായത് നമ്മൾ നമ്മുടെ ക്യാമറയിൽ ഒന്നെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി മോഡിലിടുക, അല്ലെങ്കിൽ ഫുൾ മാനുവൽ മോഡിലിട്ട് ഷട്ടർ സ്പീഡ് കുറച്ച് നമ്മുടെ സബ്ജക്റ്റിനെ ക്യാമറ കൊണ്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ മുഹമ്മദ് എടുത്തിരിക്കുന്നത് 1/80 ആണ്, അപ്പോൾ അതിനനുസരിച്ച് അപ്പർച്ചർ F16 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാനിങ്ങിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഷട്ടർ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് ചെറിയ തോതിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. 1/80 മുഹമ്മദിന് കിട്ടി നമുക്ക്, പക്ഷേ വേറൊരു സിറ്റുവേഷനിൽ ചിലവെങ്കിൽ 1/80 ഷട്ടർ സ്പീഡിൽ ഇതുപോലുള്ള ഒരു ബ്ലേർഡ് ബാക്ക്ഗ്രൗണ്ട് കിട്ടത്തില്ല. അപ്പോൾ കുറച്ചും കൂടെ ഷട്ടർ സ്പീഡ് കുറച്ച് നോക്കുക. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഈ പാനിങ് പഠിക്കാൻ സാധിക്കും. ഇനി അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഇതും ആക്ച്വലി ഒരു മൊബൈൽ ഷോട്ടാണ്, വിഘ്നേഷ് എൻ്റെ ചിത്രമാണ്. അപ്പോൾ ഞാൻ ഈ ചിത്രം ഇൻക്ലൂഡ് ചെയ്തത് DSLR ക്യാമറയിലെ ചിത്രങ്ങൾ എടുത്ത് അയച്ചു തന്ന ആളുകൾ ഇൻക്ലൂഡ് ചെയ്യാതിരുന്ന ഫോട്ടോകളുണ്ട്, അവർ അതിനെക്കാട്ടും നല്ല രീതിയിൽ ആ ചിത്രങ്ങളെക്കാട്ടും നല്ല നിലവാരം പുലർത്തുന്ന മൊബൈൽ ഷോട്ടുകൾ ആളുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു DSLR ക്യാമറയുള്ള വ്യക്തിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ചിത്രങ്ങൾ എടുത്ത് അയക്കാൻ ശ്രമിക്കുക. വിഘ്നേഷിൻ്റെ ചിത്രം നന്നായിട്ടുണ്ട്, പക്ഷേ ചെറിയ തോതിൽ ഫോക്കസ് മിസ്സിങ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു മൊബൈൽ ഷോട്ടാകാനാണ് ഇത് സാധ്യത. അപ്പോൾ ചിത്രം അയച്ചു തന്ന, അതുപോലെ ഇതൊരു ടോയ് കാറാകാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, ഇതൊരു ടോയ് കാറാണ്, അതുകൊണ്ടാണ് ഈ വീലിൻ്റെ ഏരിയ അത്രയും ഒരു ക്ലാരിറ്റി വരാത്തത്. ഓക്കെ, എന്തായാലും വിഘ്നേഷിൻ്റെ അറ്റംപ്റ്റ് കൊള്ളാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ചെറിയ തോതിൽ എഡിറ്റ് ചെയ്ത് ചെറിയൊരു ബ്രൈറ്റ്നസ് വരുത്തിയതാണോ അതോ നാച്ചുറലി കിട്ടിയതാണോ എന്നറിയില്ല, പക്ഷേ നന്നായിട്ടുണ്ട്. ആ ചിത്രം അയച്ചു തന്ന വിഘ്നേഷിന് എൻ്റെ അഭിനന്ദനങ്ങൾ. അടുത്ത ചിത്രം അയച്ചു തന്നിരിക്കുന്നത് ശ്രീകുമാറാണ്, ഷിംലയിൽ എടുത്തിരിക്കുന്ന ഒരു ചിത്രം. ഈ ചിത്രത്തിൽ നല്ലൊരു ചിത്രമാണ്, ഒരു നമുക്ക് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിത്രം, പക്ഷേ കുറച്ചും കൂടെ ചിത്രം ക്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നെനിക്ക് തോന്നി. ഓക്കെ, ഈ ഒരു ആംഗിളിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളാമായിരുന്നു എന്നെനിക്ക് തോന്നി. കളേഴ്സും അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ പൊസിഷൻ പ്ലേസ്മെൻ്റ് എല്ലാം കൊള്ളാം. അതുപോലെ ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ, ഓക്കെ, കളറാണെങ്കിലും ചിത്രം നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം അയച്ചു തന്ന വിഘ്നേഷ് ശ്രീകുമാറിന് എൻ്റെ അഭിനന്ദനങ്ങൾ. ശ്രീകുമാർ വേറെ ചിത്രങ്ങൾ അയച്ചിരുന്നു, പക്ഷേ നമ്മൾ മുൻപുള്ള ക്രിട്ടിക് റിവ്യൂവിൽ പറഞ്ഞിരുന്നു ഒരാളുടെ ഒരു ചിത്രം ഒരു ഫോട്ടോയിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്.
ഓക്കെ, നമുക്ക് നമ്മുടെ ഫൈനൽ ചിത്രത്തിലേക്ക് പോകാം. പ്രജിത്ത് അയച്ചു തന്നിരിക്കുന്ന ചിത്രമാണ്, പ്രജിത്തിൻ്റെ ചിത്രം കൊള്ളാം. അതുപോലെ ചിത്രത്തിൽ നമുക്ക് അധികം ഡീറ്റെയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു മീറ്റാ ഡാറ്റ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മീറ്റാ ഡാറ്റ നമ്മുടെ പിക്ചറിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രം നമ്മൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആരെങ്കിലും ചിത്രം മോഷ്ടിച്ചു എന്ന് തോന്നിയാൽ മീറ്റാ ഡാറ്റ ചിത്രത്തിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രൊഫഷണലായി ചെയ്യുന്ന ആളുകൾക്ക് മീറ്റാ ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മീറ്റാ ഡാറ്റയും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇൻ ക്യാമറയിൽ നമ്മൾ മീറ്റാ ഡാറ്റ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ പ്രജിത്തിൻ്റെ ചിത്രം ഐഡിയ കൊള്ളാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ സബ്ജക്റ്റിനെ ഫ്രെയിം ചെയ്തിരിക്കുന്നു, ഇലകൾ കൊണ്ട് നല്ല ഒരു ഫ്രെയിമിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോക്കസ് ചെറുതായിട്ട് മിസ്സാണോ എന്നൊരു സംശയമുണ്ട് എൻ്റെ കൂടെ തന്നെ. എനിക്ക് തോന്നുന്നു ഫോക്കസ് ഏകദേശം ഈ ഏരിയയിലാണ് വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു. എങ്കിലും വളരെ അധികം ഫോക്കസ് മിസ്സായിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു കറക്റ്റ് മോമെൻ്റിൽ ആ ചിത്രം ക്യാപ്ചർ ചെയ്യാനും പ്രജിത്തിന് സാധിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിരുന്നെങ്കിൽ, സെൻറ്റർ ഏരിയ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. വേറെ തെറ്റുകളൊന്നും തന്നെ പറയാനില്ല. ഓക്കെ, അപ്പം കുറച്ച് ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ സാച്ചുറേഷൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് ഒരു ഡാർക്ക്നെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവരുടെ ചിത്രത്തിൽ. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടുള്ള ചിത്രങ്ങളോട് താല്പര്യം. ബ്രൈറ്റും ചില സിറ്റുവേഷനിൽ ഡാർക്ക് പിക്ചേഴ്സും ആ ചിത്രത്തിൻ്റെ മൂഡ് അനുസരിച്ച് നമുക്ക് ആ ചിത്രം ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ എന്തായാലും ചിത്രമേ ചേർന്ന പ്രജിത്തിന് നന്ദി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ക്രിട്ടിക് റിവ്യൂ ഇവിടെ വീണ്ടും തീരുകയാണ്. ക്രിട്ടിക് റിവ്യൂ എന്തായാലും ഈ മന്ത്ലി ഒരു തവണ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ സെലക്റ്റഡ് പിക്ചേഴ്സ് ആയിരിക്കും ക്രിട്ടിക് റിവ്യൂയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ക്രിട്ടിക് റിവ്യൂയിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പല സബ്ജക്ട്സും, അതായത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് അധികം ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. മീൻസ് നമുക്ക് ഇത് കൂടാതെ തന്നെ വേറെയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാത്തിനും കൂടെ നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ ക്രിട്ടിക് റിവ്യൂ മാസത്തിൽ ഒരിക്കലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ചിത്രങ്ങൾ അയച്ചു തരിക. ഐ സ്റ്റുഡിയോ കോട്ടയം അറ്റ് ഐ സ്റ്റുഡിയോ കെ ടി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഐഡിയയിലേക്ക് അയക്കുക. ഈ വീഡിയോയ്ക്ക് താഴെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സംസാര എന്ന് പറയുന്ന പുതിയ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ട്രാവൽ റിലേറ്റഡ് വീഡിയോസും അതുപോലെ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.